എലക്ഷൻ ആസന്നമായ ത്രിപുരയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാവുകയാണ്. ഒരു കാലത്ത് തങ്ങളുടെ ഉരുക്ക് കോട്ടയായിരുന്ന ത്രിപുരയെ തിരിച്ചു പിടിക്കാനുള്ള സഖ്യ ചർച്ചകളിലാണ് CPIM. പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് സഖ്യം രൂപീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇടതുമുന്നണി തകൃതിയായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇതിനിടെ ഭരണകക്ഷിയായ BJPയിൽ MLA മാരുടെ കൂട്ടരാജിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. ഇലക്ഷൻ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനായിട്ടാണ് അമിത്ഷായുടെ ത്രിപുരയിലേക്കുള്ള വരവ്. അമിത്ഷാ സംസ്ഥാനത്ത് സന്ദർശനം നടത്താനിരിക്കെ BJP CPIM പ്രവർത്തകർ ത്രിപുരയിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. ഗോമതി ജില്ലയിൽ BJP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബിപ്ലവ്കുമാർ ദേവിൻ്റെ കുടുംബ വീടിന് സമീപമാണ് ചൊവ്വാഴ്ച രാത്രിയിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായും കുറച്ച് പേരെ കസ്റ്റഡിയിൽ എടുത്തതായും പോലീസ് അറിയിച്ചു. ഇലക്ഷൻ ആസന്നമായ നിൽക്കെ ത്രിപുരയിൽ 1 വർഷത്തിനിടെ BJP IPFT സഖ്യം വിട്ടത് 8 MLA മാരാണ്. ഇതിൽ 5 BJP MLA മാരാണ്. ഏറ്റവും ഒടുവിലെ 4 ദിവസങ്ങൾക്ക് മുൻപ് മുതിർന്ന നേതാവും ആദിവാസി നേതാവുമായ ദിബ്രചന്ദ്ര ഹാങ്ക്രാൾ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നു. BJP സഖ്യത്തിൽ നിന്ന് രാജിവെച്ച 8 MLA മാരിൽ 3 പേരാണ് കോൺഗ്രസിൽ ചേർന്നത്. മറ്റ് 4 പേർ ത്രിപുരയിലെ രാജകുടുംബത്തിൽ നിന്നുള്ള പ്രദ്യോത് വിക്രം മാണിക്യ ധർമ്മന്റെ TIPAR പാർട്ടിയിലാണ് ചേർന്നത്. വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഈ പാർട്ടി വലിയ കുതിച്ചുചാട്ടം നടത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. BJP സഖ്യം വിട്ട 1 MLA തൃണമൂൽ കോൺഗ്രസിലും ചേർന്നു. ഇതിനിടെ ത്രിപുരയിൽ BJPയുടെ ഇലക്ഷൻ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബുധനാഴ്ച രാത്രിയോടെ സംസ്ഥാനത്തെത്തും. വ്യാഴാഴ്ച അദ്ദേഹം 2 രഥയാത്രകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന തലസ്ഥാനമായ അഗർത്തലയിൽ നിന്ന് 190 കിലോമീറ്റർ അകലെയുള്ള വടക്കൻ ത്രിപുരയിലെ ധർമ്മനഗറിലെത്തിയാകും അദ്ദേഹം യാത്രയ്ക്ക് ആദ്യം ഫ്ളാഗ് ഓഫ് ചെയ്യുക. 2 രഥയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നതിനായി ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ദക്ഷിണ ത്രിപുരയിലെ സബ്രൂം അദ്ദേഹം സന്ദർശിക്കുമെന്നും BJP നേതാക്കൾ മാധ്യമങ്ങളെ അറിയിച്ചു. 60 അംഗ ത്രിപുര നിയമസഭയിലേക്ക് 2018 നടന്ന ഇലക്ഷനിൽ 35 സീറ്റുകൾ നേടിയാണ് BJP അധികാരം നേടിയത്. തുടർച്ചയെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPIMന് 16 സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായത്. എന്നാൽ ഇടതുപക്ഷവും BJPയും തമ്മിൽ വോട്ട് വിഹിതത്തിലെ വ്യത്യാസം 1.37% മാത്രമായിരുന്നു. വൻ ഭൂരിപക്ഷത്തിൽ അധികാരം പിടിച്ച BJP ബിപ്ലവ്കുമാർ ദേവിനെയാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചത്. എന്നാൽ പാർട്ടിക്കുള്ളിലെ തർക്കവും സംസ്ഥാനത്ത് സർക്കാർ വരുന്ന വികാരം ഉടലെടുക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് മൂലം BJP കഴിഞ്ഞ മെയ്യിൽ മുഖ്യമന്ത്രിയെ മാറ്റി മാണിക് സായ മുഖ്യമന്ത്രിയാക്കി. ഇതിനിടെ മുന്നണിയിലെ വിള്ളലും പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്കും മൂലം BJP കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2018 പാർട്ടിയെ അധികാരത്തിലേറാൻ ഏറെ സഹായിച്ച ഗോത്ര വിഭാഗ നേതാക്കളാണ് പാർട്ടി വിടുന്നവരിൽ കൂടുതലെന്നത് BJPയുടെ തലവേദന ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ത്രിപുരയിലെ മതനിരപേക്ഷ പാർട്ടികളുമായി സഖ്യം രൂപീകരിച്ച് പാർട്ടിയുടെ കോട്ട തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് CPIM. മുൻ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ CPIMന്റെ മുഖവുമായ മാണിക് സർക്കാർ തന്നെയാണ് സഖ്യശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. TIPRIയുമായും ആദിവാസി വോട്ട് ബാങ്കുള്ള ചില പ്രാദേശിക പാർട്ടികളുമായും ഇതിനോടൊപ്പം തന്നെ CPIM ചർച്ചകൾ നടത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്.